ഹലോ, അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ടായിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ദോശമാവും ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മിഠായിയാണ് കേട്ടോ. ഞാനതെങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ശർക്കരപ്പാനി ആക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഞാനിതാ ദോശമാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു രണ്ട് കയ്യിൽ ദോശമാവേ എടുത്തിട്ടുള്ളൂ. ഞാനിത് അതുപോലെ ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള ദോശമാവ് തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനെ മൂടി കൊടുക്കാം കേട്ടോ. അതുപോലെ ഒരു ഹോളുള്ള മൂടിയാണ് ഇതിനുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് കുറച്ച് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലൊന്നും വേണമെന്നില്ല. നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ മാവൊക്കെ അതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പത്തിനും നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കുറുകി വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മളെ ഈ ദോശമാവിൻ്റെ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും മധുരം എത്തുന്ന പോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മിഠായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മിഠായിയാണ്. ഒരു മൂന്നേ മൂന്ന് ചേരുവകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.